ആദ്യം തന്നെ ഫ്രെഡിക്ക് ബെർലിൻ്റെ ടീമിൻ്റെ അഭിനന്ദനങ്ങൾ. ഈ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഫ്രെഡിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാമോ? എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ്, ഐ മീൻ ഫാമിലിയിൽ എൻ്റെ പേരൻസ്, എൻ്റെ ബ്രദർ, ചേച്ചിമ, അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ബ്രില്ല്യൻ്റ്, പിന്നെ സ്കൂളിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്ല്യൻ്റിൽ മറ്റേ ക്ലാസ് ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, ഐ മീൻ ബ്രില്ല് സർ, പിന്നെ അവരുടെ ലൈബ്രറി ഫെസിലിറ്റി, അവരുടെ എക്സാംസ്. എനിക്കിപ്പം 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പം എൻ്റെ പേരൻസും എൻ്റെ ബ്രദറും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ബ്രില്ല്യൻ്റിൽ ജോയിൻ ചെയ്തത്. ഫ്രെഡിയുടെ വിജയത്തിൽ അമ്മയുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഈ അവസരത്തിൽ അമ്മ എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഫ്രെഡി പറഞ്ഞ കാര്യം ആദ്യം തന്നെ ദൈവത്തിന് നന്ദി. അപ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും ആ സമയം നന്നാവണം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾ ഞാനും. എൻ്റെ പേരൻസിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസ്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞ പോലെ ഡൽഹിയിലാണ്. പുള്ളിയും എക്സാം ആകുമ്പോഴത്തേക്കും വരികയും ഒരാഴ്ച നിൽക്കുകയും എക്സാമിന് കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളിലും വളരെ എൻ്റെ കാര്യങ്ങളിലെല്ലാം നല്ലപോലെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ബ്രില്ല്യൻ്റിനോട് ഭയങ്കരമായ ഒരു കടപ്പാടുണ്ട്. അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് സിസ്റ്റം അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ വിദ്യാർത്ഥിയുടെയും എല്ലാ കാര്യങ്ങളും വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് ടീച്ചേഴ്സിന് അറിയാം. പിന്നെ ബിനിൽ സാറിനെ എനിക്ക് ഈ കാര്യത്തിൽ മറക്കാൻ പറ്റില്ല. ഇവനൊരു ഫോക്കസ് ഇല്ലായിരുന്നു. ഇവനിങ്ങനെ കുറച്ച് മാർക്കുകളൊക്കെ എവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ഫ്രണ്ട് ലിസ്റ്റിലേക്ക് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയത് ബിനിൽ സാറ്. അപ്പോൾ ശ്രീനാഥ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ബിനിൽ സാർ ഇങ്ങനെ ഒരാളുണ്ട്, ബിനിൽ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ബിനിൽ സാറിനോട് ഡോക്ടറൊന്ന് ഡിസ്കസ് ചെയ്യണം. എങ്ങനെയോ ബിനിൽ സാറ് വന്നതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡായി, കുറച്ചും കൂടി. മറ്റേ അവന് മാർക്കൊന്നും വേണ്ട, എനിക്ക് അറിവ് നേടിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. കുറച്ചും കൂടി റാങ്കും കാര്യങ്ങളും ഒക്കെ ഇത്തിരിയും കൂടി ഒന്ന് ഫോക്കസ്ഡായി. പിന്നെ ചേച്ചിയമ്മ, ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് അവനെ എല്ലാ കാര്യങ്ങളും നോക്കി, അവൻ്റെ ഫുഡും കാര്യങ്ങളും ഞാൻ ഹോസ്പിറ്റലാകുമ്പോഴെല്ലാം നോക്കുന്നു. പിന്നെ അവൻ്റെ ബ്രദർ ഇപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു കളക്റ്റീവ് എഫേർട്ട് കൊണ്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഭംഗിയായിട്ടൊക്കെ നടന്നത്. അതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ല്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.